നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്ന് സ്ത്രീ പുരുഷ ബന്ധത്തിലെ ദുരൂഹതകളാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലെ ജനിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ ഭീതി ഏറ്റവും കൂടുതലായിട്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ അന്ധമായിട്ട് കളിയാക്കുന്നതാണ്, അതൊക്കെ പാശ്ചാത്യ സമൂഹത്തിലെ നടക്കൂ എന്ന്. വാസ്തവത്തിൽ നമ്മുടെ സമ്പൂർണ്ണമായ അറിവില്ലായ്മയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം പാശ്ചാത്യ സമൂഹത്തിലെ നടക്കൂ എന്ന ആരോപണം വരുന്നത്. എന്താണ് പാശ്ചാത്യ സമൂഹത്തിൽ നടക്കുന്നത്? സ്വതന്ത്രമായ ഇടപെടലുകൾ, തുറന്നു പറച്ചിലുകൾ, യാതൊന്നും മറച്ചു വയ്ക്കാതെ സത്യസന്ധമായ വിധത്തിലുള്ള സ്നേഹബന്ധങ്ങൾ, അത് എവിടെയാണ് തെറ്റായിട്ട് മാറുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അടഞ്ഞ സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായിട്ട് തുടർന്നേ പോരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലുതായിട്ട് നിൽക്കുന്ന ഒന്ന് കേരളത്തിലാണ്. സാംസ്കാരികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് വളരെ വലിയ പുരോഗതിയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാടുകൾ, മൂല്യങ്ങൾ എല്ലാം വളരെ പിറകിലേക്ക് നിൽക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ, തുറന്ന് സമ്മതിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിലും ഏറ്റവും വലുതായിട്ട് ഇത് കാണാം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമേ പറയുന്ന കാര്യങ്ങൾ, നീ ഒരു പെൺകുട്ടിയാണ്, നീ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നിൽക്കണം, അവനൊരു ആൺകുട്ടിയാണ്, അവന് വേണ്ട കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൺകുട്ടിയാണ് അവനത് ചെയ്യട്ടെ, നീ ഒരു പെൺകുട്ടിയാണ്, നിനക്കത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള തരത്തിലുള്ള വേർതിരിവുകൾ നമ്മുടെ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ ആരംഭിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടായിട്ട് വരുന്ന ചിന്ത, രണ്ടുപേരും ഈ സ്ത്രീയും പുരുഷനും എന്നുള്ളത് പരസ്പരം കണ്ടുകൂടാത്ത, തൊട്ടുകൂടാത്ത, ഇടപഴകാൻ കഴിയാത്ത രണ്ട് ജീവികളാണ് എന്നുള്ളൊരു അധമബോധമാണ്. ഇതാണ് നമ്മളുടെ മറുനാടുകളിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ മൂല്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന മറുനാടുകളിലെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വലിയ പാഠം. വേർതിരിവുകളില്ല. മനുഷ്യൻ്റെ ഇടയിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള ശക്തിയാണ് ഉള്ളത്. ആരും ആരേക്കാളും മുകളിലല്ല ഒരിക്കൽ പോലും. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിലെ ഈ ഒരു സൗന്ദര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നമ്മളുടെ തകരാറുകൾ ആരംഭിക്കുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്ന്, നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കഥയുണ്ട്. സൂഫി സന്യാസിമാരായിട്ടുള്ള രണ്ട് പേർ, ബ്രഹ്മചാരികളായ രണ്ട് സൂഫി സന്യാസിമാരുടെ കഥ. കോരി ചൊരിയുന്ന മഴയുള്ള ഒരു പകലിൽ രണ്ട് സന്യാസിമാർ ഒരു വിജനമായ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അലറി കുതിച്ചൊഴുകുന്ന പുഴയുടെ കരയിൽ മറുകര കടക്കാനാവാതെ വിഷമിച്ച് നിൽക്കുന്ന സുന്ദരിയായൊരു യുവതിയെ ആ സന്യാസിമാർ കണ്ടുമുട്ടുന്നതാണ് കഥയുടെ സന്ദർഭം. രണ്ട് സന്യാസിമാരും അടുത്തെത്തി കഴിഞ്ഞപ്പോൾ യുവതി അവരോട് അഭ്യർത്ഥിച്ചു, എനിക്ക് പുഴ മുറിച്ച് കിടക്കാൻ സാധിക്കുന്നില്ല, എന്നെ ഒന്ന് അപ്പുറം കടത്തിത്തരാമോ എന്ന്. രണ്ട് സന്യാസിമാരും മുഖത്തോട് മുഖം നോക്കി. അതിൽ ഒരാൾ അവരനോട് പറഞ്ഞു, നമ്മൾ ബ്രഹ്മചാരികളാണ്, നമ്മൾ ഒരുപാട് ശീലങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, ഒരുപാട് നിർബന്ധങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് സന്യാസവൃത്തിയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരിക്കലും അന്യസ്ത്രീയെ, പരസ്ത്രീയെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമുക്ക് സ്പർശിക്കാനോ അവളുമായിട്ടൊരു സമ്പർക്കം വയ്ക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇവളെ പുഴയ്ക്ക് അക്കരെ കടത്താൻ പറ്റില്ല. ഇത് പറഞ്ഞ് കേട്ടതോടുകൂടി യുവതി വളരെയധികം വിഷമിച്ചു പോയി. അവളുടെ വിഷമം അവളുടെ മുഖത്ത് പ്രകടമായി. പക്ഷേ തന്നെ ഉപദേശിച്ച സുഹൃത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സന്യാസികളിൽ ഒരാൾ മുന്നോട്ട് വരികയും യുവതിയുടെ കൈ പിടിച്ച് അവളെ തൻ്റെ തോളിലിരുത്തി ഈ കുതിച്ചൊഴുകുന്ന പുഴ മുറിച്ച് കടത്തി അവളെ അക്കരെ ഇറക്കുകയും ചെയ്തു. ഈ സുന്ദരിയായ യുവതിയെ പുഴയുടെ അക്കരെ കടത്തി ഇറക്കി വിട്ടതിന് ശേഷം രണ്ട് സന്യാസിമാരും അവരുടെ വഴിയിലൂടെ യാത്ര തുടർന്നു. പെൺകുട്ടി ആ പെൺകുട്ടിയുടേതായ വഴിയിലൂടെയും വളരെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഈ രണ്ട് സന്യാസിമാരിൽ ഒരാൾ, ആദ്യമേ എതിർത്ത യുവസന്യാസി, തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നീ ചെയ്തത് വളരെ മോശമായിപ്പോയി, ഒരു കാരണവശാലും നമ്മൾ ആ സ്ത്രീയെ സഹായിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ തൻ്റെ സുഹൃത്തിനോട് സ്ത്രീയെ പുഴ മുറിച്ചിടക്കാൻ സഹായിച്ച സന്യാസി തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ഞാൻ അവളെ പുഴയുടെ അക്കരെ ഇറക്കി വിട്ടു, നീ ഇപ്പോഴും അവളെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു, വാസ്തവത്തിൽ ആരാണ്, നമ്മളിൽ ആരാണ് നിയമം തെറ്റിക്കുന്നത്? ഇതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള പല തരത്തിലുള്ള ചർച്ചകൾ ഉയരുമ്പോഴും അനാശാസ്യമായ തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുമ്പോഴും നമ്മൾ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു കല്യം ഇതാണ്. മൂല്യങ്ങളെ, അല്ലെങ്കിൽ മൂല്യനിരാസങ്ങളെ ആരാണ് വഹിച്ചുകൊണ്ട് നടക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാൻ, നമ്മുടെ മനസ്സിൽ
നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ സത്യസന്ധമെന്ന് തോന്നുന്ന ഒരു കാര്യം ധീരമായി ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പാഠം. നമ്മൾ ബ്രഹ്മചാരികളായിരിക്കാം, പക്ഷേ നമുക്ക് ആപത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവളെ പുഴയുടെ അക്കരെ കടത്തുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത്? ഇവിടെ പാപം ചെയ്യുന്നത് അല്ലെങ്കിൽ പാപമാണെന്ന് നമ്മൾ ധരിക്കുന്ന പലതും സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്നാണ്. സുതാര്യമായിരിക്കുക, തെളിഞ്ഞ ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുക തീർച്ചയായിട്ടും മനുഷ്യനെ വേർതിരിവുകളില്ലാതെ ഒന്നായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അതുതന്നെയായിരിക്കും.